Dear students, in the number discussing the plus one in the focus series, 10th chapter. S block elements are S block elements main item, moon points are the solution in liquid ammonia, anomalous properties of lithium, and important compounds of first group element such as sodium, and second group elements such as calcium. ഈ മൂന്ന് പോയിന്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഈ രണ്ട് പോയിന്റ്സും അതുപോലെ തന്നെ സോഡിയം കോമ്പൗണ്ട്സ് ആയിട്ടുള്ള രണ്ട് കോമ്പൗണ്ട്സ് ആണ് പറയുന്നത്, വാഷിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് സോഡ. സോഡിയം കാർബണേറ്റ്, ഹൈഡ്രേറ്റഡ് സോഡിയം കാർബണേറ്റും സോഡിയം ബൈ കാർബണേറ്റും, ഇത്രയും കാര്യം ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക, പ്ലേലിസ്റ്റിൽ ഇത് ഈ പോയിന്റ്സുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഇനി അതുകൂടാതെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് കാൽസ്യം കോമ്പൗണ്ട്സ് ആണ്. കാൽസ്യം കോമ്പൗണ്ട്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ എന്നെ പറയുന്ന പേരാണ് ക്വിക്ക് ലൈം, കാൽസ്യം ഹൈഡ്രോക്സൈഡ് സ്ലേക്കഡ് ലൈം, ജിപ്സം അതായത് ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ്. ആ ഹൈഡ്രേറ്റഡ് പാർട്ടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, രണ്ട് വാട്ടർ മോളിക്യൂൾസ് ആണുള്ളത്, CaSO4 2H2O, അതിനെയാണ് ജിപ്സം എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ് തന്നെയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസും, പക്ഷേ അതിനകത്തുള്ള വാട്ടർ മോളിക്യൂളിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. ഇവിടെ 2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആണെങ്കിൽ ഇവിടെ 1/2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആണ്, CaSO4 1/2 H2O. ആൻഡ് ദെൻ ലൈം സ്റ്റോൺ അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ ഇത്രയും പോയിൻറ്സ്, ഈ കൊടുത്തിരിക്കുന്ന ഇത്രയും പോയിൻറ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇതിൻ്റെ ചെറിയ വീഡിയോസ്, അതായത് കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ പഴയ വീഡിയോസിലൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ വർഷം അതായത് 2021 ഇപ്പോൾ സെപ്റ്റംബറിൽ നമുക്ക് നടക്കുന്ന എക്സാമിന് എന്തായാലും ഈ പാർട്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ അതിൽ 1 ക്വസ്റ്റ്യൻ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഫോർമുലയും അതിൻ്റെ പേരും നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, വളരെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ കൂടിയായിരിക്കും അത്. അതായത് ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഓക്സൈഡ്, സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ്, പിന്നെ ഇവർ രണ്ടുപേരും മിക്കവാറും വർഷങ്ങളിൽ ഇത് രണ്ടുമാണ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്, പ്ലാസ്റ്റർ ഓഫ് പാരീസും ജിപ്സവും. ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റിനെയാണ് ജിപ്സം എന്നും പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നും പറയുന്നത്. അതിലുള്ള വാട്ടറിൻ്റെ അളവ് അതിന് വ്യത്യാസമുണ്ട്, CaSO4 2H2O ജിപ്സവും CaSO4 1/2 H2O പ്ലാസ്റ്റർ ഓഫ് പാരീസുമാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്സുകൾ നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ഓർത്തിരിക്കുക, ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം.